സിസ്റ്റർ അഭയ വധിക്കപ്പെട്ടിട്ട് 32 വർഷം തികയുന്ന ദിവസമാണ് 2024 മാർച്ച് 27. അതേ ദിവസമാണ് ലോകായുക്ത സിറിയക് ജോസഫ് തലകുനിച്ച് അപമാനിതനായി ലോകായുക്തയുടെ പടിയിറങ്ങുന്നത്. സിറിയക് ജോസഫിന് അശാന്തവും അസമാധാനപൂർണവുമായ ഒരു റിട്ടയർമെൻറ്റ് ജീവിതം ആശംസിക്കുന്നു എന്നാണ് കെ ടി ജലീൽ പറയുന്നത്. നമസ്കാരം. രാഷ്ട്രീയ നേതാക്കൾ നിരന്തരം ഓഡിറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആരോപണങ്ങളായി, മാധ്യമങ്ങളിലൂടെ ഉയർന്ന വാർത്തകളായി, കോടതികളുടെ പരാമർശങ്ങളായി ഒക്കെ പലപ്പോഴും പ്രതിക്കൂട്ടിൽ നിൽക്കാറുണ്ട്. മൊത്തത്തിൽ തന്നെ നമ്മൾ ഓ രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് അതിനെ ഒരു കൂട്ടിലേക്ക് മാറ്റി നിർത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ പിന്നീട് ഈ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് അദ്ദേഹം ഈ ആരോപണങ്ങളിൽ നിന്ന് മുക്തനായി പുറത്തു വന്നാൽ മാധ്യമങ്ങളോ കോടതിയോ ഈ പറയുന്ന ആളുകളോ ഒന്നും അദ്ദേഹത്തിന് ഒരു ഇളവും കൊടുക്കില്ല. എന്തു വന്നാലും പഴയ കാര്യം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു മാർക്കങ്ങിട്ട് കൊടുക്കും. അങ്ങനെ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് തീരാ കളങ്കം ചാർത്തിയതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ തിരിച്ച് ഒരു ഓഡിറ്റിനിറങ്ങി പുറപ്പെട്ടാൽ എന്തായിരിക്കും സംഘർഷാവസ്ഥ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത് അത്തരം ഒരു കഥയാണ്. കെ ടി ജലീലിനെ നമുക്കറിയാം, മുൻ മന്ത്രി. കെ ടി ജലീലിനെ കുരുക്കുന്ന വിധത്തിലേക്ക് നിരവധി മാധ്യമങ്ങളുടെയും അന്വേഷണ ഏജൻസികളുടെയും 1, 2, 3 ഏജൻസികളുടെയും വരവ് നമ്മൾ കണ്ടതാണ്. ഈന്തപ്പഴത്തിൽ സ്വർണം, ഖുറാനിൽ സ്വർണം, സ്വർണ്ണ കള്ളക്കടത്ത് എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഏജൻസികളും മറ്റ് അന്വേഷണ സംവിധാനങ്ങളും മാധ്യമങ്ങളും ഒക്കെ നിരന്തരം വാർത്തകൾ ഉൾപ്പെടെ നൽകി മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ ആർക്കും കാര്യമായ ഒരു പിടുത്തം കിട്ടിയില്ല കെ ടി ജലീൽ. ഇതിൽ നിന്ന് മുക്തനായി അദ്ദേഹം മുന്നോട്ട് വരികയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സ്വന്തം ആസ്തി പോലും പരസ്യമായി വെളിപ്പെടുത്തി ഇത്രയാണ് തൻ്റെ ആസ്തി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ അതിശയിപ്പിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം തൻ്റെ നിസ്സഹായത വെളിപ്പെടുത്താൻ അദ്ദേഹം രംഗത്ത് വന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു തീരാ കളങ്കം ഒരു ലോകായുക്ത ഏൽപ്പിച്ച പോറലാണ്. മന്ത്രിയായിരിക്കെ അദ്ദേഹം സ്വജനപക്ഷപാതം നടത്തി എന്നുള്ള ആരോപണം ലോകായുക്തയുടെ മുന്നിലെത്തുകയും പൂർവ്വകാലത്ത് തനിക്കുള്ള പ്രതികാരം തീർക്കാൻ ലോകായുക്ത ആ പദവി ദുരുപയോഗം ചെയ്തു എന്ന് കെ ടി ജലീൽ തന്നെ ആരോപിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം സംജാതമാവുകയും ചെയ്തു. അങ്ങനെ സ്വജനപക്ഷപാത ആരോപണം ലോകായുക്ത ഉന്നയിച്ചതിനെ തുടർന്ന് അന്നത്തെ നിയമ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്നു. അത് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്താണ്. ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് പല ആളുകൾക്ക് ഓർമ്മയുണ്ടല്ലോ, എപ്പോഴാണ് കെ ടി ജലീൽ രാജിവെച്ചത് എന്ന്. കാരണം 1ാം പിണറായി സർക്കാർ ഒഴിയുന്ന 2ാം സർക്കാർ വരേണ്ട ആ ഒരു ഘട്ടത്തിലാണ്, തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഘട്ടത്തിലാണ് അങ്ങനെ ഒരു രാജി ഉണ്ടായത്. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെ ഡെപ്യൂട്ടേഷനിൽ നിയമിച്ചു എന്നതായിരുന്നു അന്ന് കണ്ടെത്തിയ കുറ്റം. എന്നാൽ അതേ സിറിയക് ജോസഫ് എന്ന ലോകായുക്തക്കെതിരെ നിരന്തരമായി ഓഡിറ്റിന് വിധേയമാക്കപ്പെടുന്ന രീതിയിൽ കെ ടി ജലീൽ വിവിധ തരത്തിൽ വിവിധ ഘട്ടത്തിൽ ഒക്കെ കൗണ്ടർ അറ്റാക്കുമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിരുന്നു. ഏറ്റവും അവസാനം ലോകായുക്തയുടെ അധികാരം, ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തിയാൽ മന്ത്രിമാരുടനെ രാജിവെക്കണം എന്നതുൾപ്പെടെയുള്ള അധികാരം കുറക്കുന്നതിനുള്ള ബില്ല് പാസായ സമയത്തും അദ്ദേഹം തൻ്റെ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. അഭയ കേസിൽ അവിഹിതമായി സിറിയക് ജോസഫ് ഇടപെട്ടു എന്ന് ജോമോൻ പുത്തമ്പുരക്കലിൻ്റെ ഒപ്പം വാദിക്കാൻ കെ ടി ജലീൽ എപ്പോഴും ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ്. അഭയ മരിച്ച ദിവസം തന്നെ അദ്ദേഹം റിട്ടയർ ചെയ്യുന്നു എന്നുള്ള യാദൃച്ഛികത കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് സാധാരണ നമ്മൾ ഈ ഇങ്ങനെയുള്ള റിട്ടയർമെൻറ്റിന് വലിയ പ്രശംസയും പ്രഭാഷണങ്ങളും ഒക്കെ ആയിട്ടുള്ള റിട്ടയർമെൻറ്റ് ആശംസകൾ, വിരമിക്കൽ ആശംസകളൊക്കെയാണ് കാണാറുള്ളത്. എന്നാൽ കെ ടി ജലീൽ തൻ്റെ ആശംസയാണ് അദ്ദേഹത്തിന് അർപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കളങ്കമേൽപ്പിച്ചുകൊണ്ട് ലോകായുക്ത കസേരയിലിരുന്ന സിറിയക് ജോസഫിനെ റിട്ടയർമെൻറ്റ് ദിവസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുഴുവൻ ഓഡിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു യാത്രയപ്പാണ് കെ ടി ജലീൽ നടത്തുന്നത്. കെ ടി ജലീലിൻ്റെ യാത്രയപ്പ് കുറിപ്പ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പല്ലും നഖവും കൊഴിഞ്ഞ് അപമാനിതനായി ലോകായുക്ത സിറിയക്കിൻ്റെ പടിയിറക്കം. സിസ്റ്റർ അഭയ വധിക്കപ്പെട്ടിട്ട് 32 വർഷം തികയുന്ന ദിവസമാണ് 2024 മാർച്ച് 27. അതേ ദിവസമാണ് ലോകായുക്ത സിറിയക് ജോസഫ് തലകുനിച്ച് അപമാനിതനായി ലോകായുക്തയുടെ പടിയിറങ്ങുന്നത്. പുലിയെപ്പോലെ വന്ന് എലിയെപ്പോലെ മടങ്ങുന്ന അദ്ദേഹത്തോട് ചിലത് ഓർമ്മപ്പെടുത്താനുണ്ട്. അഭയ എന്ന പാവം കന്യാസ്ത്രീയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ 1ാം പ്രതിയും തൻ്റെ ഭാര്യ സഹോദരി ഭർത്താവിൻ്റെ സ്വന്തം ജ്യേഷ്ഠനുമായ ഫാദർ തോമസ് കോട്ടൂരിനെ രക്ഷിച്ചെടുക്കാൻ ജഡ്ജ് എന്ന പദവി ദുരുപയോഗം ചെയ്ത് താങ്കൾ നടത്തിയ ഇടപെടലുകളുടെ ശാപം അങ്ങയുടെ തലയിൽ എക്കാലവും നിബന്ധിച്ചുകൊണ്ടിരിക്കും. പ്രതിഫലം കിട്ടിയാൽ എന്തന്യായവും പ്രവർത്തിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ലോകായുക്ത സിറിയക് ജോസഫ് ഇരുന്ന കസേരയുടെ മഹത്വത്തിന് തീരാ കളങ്കം ചാർത്തിയാണ് പടിയിറങ്ങുന്നത്. നീതി എന്ന വാക്കിന് തൻ്റെ ജുഡീഷ്യറി ജീവിതത്തിൽ പുല്ലുവില കൽപ്പിച്ച മറ്റൊരു ന്യായാധിപൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ സിറിയക്കിനെ പോലെ വേറെ ഒരാൾ ഉണ്ടാകില്ല.
മൂന്നര വർഷം സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്നിട്ട് ആകെ സിറിയക്ക് വിധി പറഞ്ഞത് കേവലം 7 കേസുകളിൽ മാത്രം. രാഷ്ട്രീയ നേതാക്കളുടെ പെട്ടിപിടിച്ച് ജഡ്ജിയായാൽ എങ്ങനെയിരിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സിറിയക് ജോസഫ്. അദ്ദേഹം ഇന്നോളം വിധി പറഞ്ഞ വിരലിൽ എണ്ണാവുന്ന കേസുകളും അനന്തമായി നീട്ടിക്കൊണ്ടുപോയ കേസുകളും വിശകലനം ചെയ്താൽ അതിൽ ഓരോന്നിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ച ഭൗതിക നേട്ടം മനസ്സിലാക്കാം. പ്രമാദമായൊരു കേസിൽ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവിനെ രക്ഷപ്പെടുത്തിയതിന് തൻ്റെ അനുജൻ ജെയിംസ് ജോസഫിൻ്റെ ഭാര്യ ജാൻസി ജെയിംസിന് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവി വിലപേശിയാണ് UDF ഭരണകാലത്ത് സിറിയക്ക് വാങ്ങിക്കൊടുത്തത്. ഒരു സ്വകാര്യ കോളേജ് അധ്യാപകൻ മാത്രമായിരുന്ന തൻ്റെ സഹോദരൻ ജെയിംസ് ജോസഫിനെ ഹയർ സെക്കൻഡറി ഡയറക്ടറാക്കിയതും വളഞ്ഞ വഴിക്കാണ്. കേരള ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി കിട്ടാൻ, ജഡ്ജിമാർക്ക് കൊടുക്കാൻ എന്ന വ്യാജേന കക്ഷികളിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണത്തിന് വിധേയനായ അഡ്വക്കേറ്റ് സൈബി കിടങ്ങൂർ സിറിയക് ജോസഫിൻ്റെ ഏജന്റായിരുന്നു എന്നത് അഭിഭാഷകർക്കിടയിൽ അങ്ങാടിപ്പാട്ടാണ്. സിറിയക് ജോസഫ് കർണാടക ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയപ്പോൾ അഡ്വക്കേറ്റ് സൈബി ബാംഗ്ലൂരിലേക്ക് പ്രാക്ടീസ് മാറ്റിയത് രഹസ്യമായ പരസ്യമാണ്. സിറിയക് ജോസഫ് സുപ്രീം കോടതിയിൽ ജഡ്ജിയായപ്പോൾ വിവാദ വക്കീൽ ഡൽഹിയിലേക്ക് തൻ്റെ താവളം മാറ്റിയതായ ആക്ഷേപവും നിലവിലുണ്ട്. അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സിറിയക് ജോസഫിൻ്റെ സ്വദേശത്തും വിദേശത്തുമുള്ള അവിഹിത സമ്പാദ്യത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനും പ്രധാനമന്ത്രിക്കും നിയമമന്ത്രിക്കും മനുഷ്യാവകാശ പ്രവർത്തകനായ ജോമോൻ പുത്തമ്പുരക്കൽ നൽകിയ പരാതി വളരെ ഗൗരവം ഉള്ളതാണ്. ഒരു സർക്കാർ സ്ഥാപനം മെച്ചപ്പെടുത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരാൾക്ക് ഒരു വർഷത്തേക്ക് ഡെപ്യൂട്ടേഷൻ നിയമനം നൽകിയതിൻ്റെ പേരിലാണ് എനിക്കെതിരെ ലോകായുക്തയായിരുന്ന സിറിയക് ജോസഫ് വിധി പറഞ്ഞത്. എനിക്കൊരു നോട്ടീസ് അയക്കുകയോ എൻ്റെ ഭാഗം കേൾക്കുകയോ ചെയ്യാതെ തികച്ചും ഏകപക്ഷീയമായിരുന്നു ആ വിധി. എന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കലായിരുന്നു അതിനു പിന്നിലെ ഗൂഢ ലക്ഷ്യം. UDF അധികാരത്തിൽ വന്നാൽ തനിക്കും കുടുംബത്തിനും വാഗ്ദാനം ചെയ്യപ്പെട്ട പദവികളാണ് ആ പ്രമാദ വിധിയുടെ പിന്നിലെ പ്രചോദനം എന്നാണ് പൊതുവെയുള്ള ആരോപണം. എനിക്കെതിരെ വിധി വാങ്ങിക്കൊടുത്താൽ പ്രതിഫലമായി UDF വന്നാൽ അഡ്വക്കേറ്റ് ജനറലാക്കാമെന്ന വാഗ്ദാനമാണ് കേസിൽ ഹാജരായ കോൺഗ്രസ്സുകാരനായ പ്രമുഖ വക്കീലിന് UDF നേതൃത്വം നൽകിയ ഉറപ്പ്. മേൽക്കോടതിയിൽ അപ്പീലിന് പോലും എതിർകക്ഷിക്ക് അവസരം നൽകാത്ത ലോകായുക്ത നിയമത്തിലെ 14-ാം വകുപ്പ് നിലനിന്നിരുന്നതുകൊണ്ടാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഞാൻ കൊടുത്ത അപ്പീൽ ഹർജി പരിഗണിക്കാതെ പോയത്. അല്ലാതെ കേസിൽ മെറിറ്റില്ലാത്തതുകൊണ്ടല്ല, അതറിയാമായിരുന്നിട്ടും തൻ്റെ വിധി സുപ്രീം കോടതിയും ഹൈക്കോടതിയും അംഗീകരിച്ചു എന്ന മട്ടിലാണ് സിറിയക് ജോസഫ് മേനി പറഞ്ഞു നടന്നത്. സിറിയക്കിനെ ആവാഹിച്ച 14-ാം വകുപ്പ് എന്ന കുട്ടിച്ചാത്തനെയാണ് പ്രമോയുഗം എന്ന സിനിമയുടെ അവസാനത്തിൽ സംഭവിച്ച പോലെ കേരള നിയമസഭ ലോകായുക്ത നിയമം ഭേദഗതി ചെയ്ത് കുടിയിറക്കിയത്. അത് ശരിവച്ച് ഇന്ത്യൻ പ്രസിഡന്റ് കയ്യൊപ്പ് ചാർത്തുകയും ചെയ്തു. സത്യസന്ധരും നീതിമാന്മാരുമാകും ലോകായുക്തമാരായി നിയമിക്കപ്പെടുക എന്ന നിഗമനത്തിലും വിശ്വാസത്തിലുമാണ് അപ്പീൽ അധികാരമില്ലാത്ത വകുപ്പ് ലോകായുക്ത നിയമത്തിൽ സഖാ VK നായനാർ മുഖ്യമന്ത്രിയായിരിക്കെ ചേർത്തത്. സിറിയക് ജോസഫിനെ പോലെയുള്ള ഗോഡ്സേമാർ ആ സ്ഥാനത്ത് വരുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. ആ 14-ാം വകുപ്പാണ് ഒരു വർഷത്തെ ഡെപ്യൂട്ടേഷൻ നൽകിയ വളരെ നിസ്സാരമായ ഒരു കാര്യത്തിൽ അദ്ദേഹം ബാധകമാക്കിയത്. കൂലിയും വേലയും ഇല്ലാത്ത ഒരാൾക്ക് സ്ഥിരനിയമനം നൽകിയതാണെങ്കിൽ അല്പമെങ്കിലും ന്യായം പറയാമായിരുന്നു. ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ ജനറൽ മാനേജരായി നല്ല ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരാളെയാണ് ന്യൂനപക്ഷ വികസന കോർപ്പറേഷനിലേക്ക് ഒരു വർഷം ഡെപ്യൂട്ടേഷൻ നൽകി നിയമിച്ചത്. അനാവശ്യമായ വിവാദം ഉയർന്നപ്പോൾ സർക്കാരിന് ഒരു രൂപ പോലും നഷ്ടം വരുത്താതെ അയാൾ രാജിവെച്ച് പോവുകയും ചെയ്തു. മിസ്റ്റർ സിറിയക് ജോസഫ്, അന്ന് ഡെപ്യൂട്ടേഷൻ നൽകപ്പെട്ട വ്യക്തി, ഇപ്പോൾ ജോലി ചെയ്യുന്നത് ദേശസാൽകൃത ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയുടെ കേരളത്തിലെ എണ്ണം പറഞ്ഞ ഒരു പട്ടണത്തിലെ ചീഫ് മാനേജറായിട്ടാണ്. താങ്കളുടെ സഹോദരപുത്രി അഡ്വക്കേറ്റ് തുഷാര ജെയിംസിനെ ഹൈക്കോടതിയിൽ ജഡ്ജിയാക്കാൻ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ അവിടുത്തെ തൂപ്പുകാരന് പോലും അറിയാം. കൊളീജിയത്തിലെ നീതിമാന്മാർ അത് മനസ്സിലാക്കി ഉയർന്നും ഉണർന്നും പ്രവർത്തിച്ചു. അതുകൊണ്ട് മാത്രമാണ് സിറിയക്കിൻ്റെ ലക്ഷണമൊത്ത പിൻഗാമിയായി 2-ാമതൊരു പുഴുക്കുത്ത് പാനലിൽ വരാതിരുന്നത്. അതിലൂടെ രക്ഷപ്പെട്ടത് ഇന്ത്യൻ ജുഡീഷ്യറിയാണ്. ശുപാർശകൾ ചെയ്യിച്ചും മറ്റുള്ളവരുടെ കാല് പിടിച്ചും സിറിയക് ജോസഫ് നേടിയ എല്ലാ പദവികളുടെയും ആടയാഭരണങ്ങൾ ഇന്നോടെ അഴിഞ്ഞു വീഴുകയാണ്. സിറിയക്ക് അന്യായം പ്രവർത്തിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് എത്രയോ വർഷങ്ങളായി ലോകായുക്ത നിയമത്തിൽ തെളിഞ്ഞുകിടന്നിരുന്ന 14-ാം വകുപ്പ് ഇന്ന് അവിടെ ഇല്ലാത്തത്. ന്യായാധിപൻ്റെ ഗൗണില്ലാതെ വീട്ടിലെ ചാരുകസേരയിൽ മലർന്നു കിടക്കുമ്പോൾ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. അവിഹിത ഇടപാടുകളുടെ രക്തക്കറ പുരണ്ട കൈകൾ വെറുതെ ഒന്ന് മൂക്കിനടുത്തേക്ക് അടുപ്പിച്ച് പിടിക്കണം. 1000 വർഷം കുമ്പസാരിച്ചാലും യേശുദേവൻ പൊറുക്കാത്ത പാപങ്ങളുടെ മാറാപ്പിൻ്റെ ഭാരം അപ്പോൾ തലച്ചോറിലേക്ക് തുളഞ്ഞു കയറും. ദേഹവും ദേഹിയും വേർപിരിയുന്ന നിമിഷം വരെ അത് സിറിയക്കിനെ വേട്ടയാടുക തന്നെ ചെയ്യും.
സിറിയക് ജോസഫ് കൊടിയ അന്യായം കാണിച്ച നിരവധി കക്ഷികൾ എന്നെ പല സന്ദർഭങ്ങളിലായി ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. അതൊക്കെ വച്ച് തൂക്കി നോക്കിയാൽ ഒരു ദിവസം പോലും മനസമാധാനത്തോടെ അന്തിയുറങ്ങാൻ സിറിയക് ജോസഫിന് കഴിയില്ല. 3 കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ദിവസങ്ങളോളം വട്ടമിട്ട് പറന്ന് ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ടും ഒരു നയാ പൈസയുടെ അവിഹിത സമ്പാദ്യമോ അക്കൗണ്ടുകളിൽ ക്രമക്കേടോ കണ്ടെത്താൻ പറ്റാത്ത എന്നെപ്പോലെ ഒരു സാധാരണ പൊതുപ്രവർത്തകനെ നീതിരഹിതവും അകാരണവുമായി അപമാനിക്കുകയും താറടിക്കുകയും ചെയ്ത മുൻ ലോകായുക്ത സിറിയക് ജോസഫിന് അശാന്തവും അസമാധാനപൂർണവുമായ ഒരു റിട്ടയർമെൻറ്റ് ജീവിതം ആശംസിക്കുന്നു എന്നാണ് കെ ടി ജലീൽ പറയുന്നത്. അദ്ദേഹം പറയുന്ന വാക്കുകളിൽ കടുത്ത പ്രതികാരബോധമുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഏറ്റ താരതമ്യേന അനീതി എന്ന് തന്നെ പറയാവുന്ന നിലയിൽ ഏറ്റ അടിയുടെ വേദനയുമുണ്ട്. ഭാവിയിൽ ഇനി എന്തൊക്കെ തരത്തിലുള്ള തർക്കങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രത്യാക്രമണത്തിലേക്ക് സിറിയക് ജോസഫും കെ ടി ജലീലും പോകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.